ബിഗ് ബോസ് ഹൗസിൽ ഏറെ വിജയ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് മണിക്കുട്ടൻ. ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ മറ്റ് മത്സരാർത്ഥികളോട് മാന്യമായി സംസാരിക്കാറുള്ള ഏക വ്യക്തി മണിക്കുട്ടനാണ്. എന്നാൽ ഇടയ്ക്ക് സന്ധ്യയുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു വാക്ക് താരത്തിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പൊതുവെ മണിക്കുട്ടനോട് സ്നേഹം കാണിക്കാറുള്ള മോഹൻലാൽ നിന്റെ മാനസിക നില തെറ്റിയോ എന്നൊരു വാക്ക് പറഞ്ഞത് താരത്തെ ഞെട്ടിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മണിക്കുട്ടന് വേണ്ടി മോഹൻലാൽ സന്ധ്യയോട് മാപ്പ് പറഞ്ഞത് മണിക്കുട്ടന് വലിയ സങ്കടമുണ്ടാക്കിയിരുന്നു. ഇടയിൽ ആരും കാണാതെ മണിക്കുട്ടൻ പൊട്ടിക്കരയുന്നതും വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. അതേസമയം ഇതുവരെ ഉണ്ടായിരുന്ന മണിക്കുട്ടന്റെ എല്ലാ ആത്മവിശ്വാസവും ഈ ഒരൊറ്റ എപ്പിസോഡിലൂടെ തീരുമോ എന്ന ആശങ്കയിലാണ് ബിഗ് ബോസ് ഹൗസിന്റെ ആരാധകർ. ഇതിനിടയിൽ മണിക്കുട്ടൻ ബിഗ് ബോസിൽ നിന്നും പുറത്തായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്നാൽ മണിക്കുട്ടന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും സ്വയമേ പുറത്തു പോകണം എന്നൊരാഗ്രഹമുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം തിരുത്തി മണിക്കുട്ടൻ വീണ്ടും ബിഗ് ബോസിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരാധകരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് മണിക്കുട്ടൻ പുറത്തേക്ക് പോയതായും തിരികെ വരുന്നതായുമുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലടൻ പറഞ്ഞ കാര്യത്തിൽ സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് താരം പുറത്തു പോയതെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ താൻ പറഞ്ഞൊരു കാര്യത്തിൽ മണിക്കുട്ടൻ വിഷമിച്ചപ്പോൾ ഒരു ജ്യേഷ്ഠനെ പോലെ മോഹൻലാലിന്റെ മനസ്സ് ഇടറുന്നത് കണ്ടതിനെക്കുറിച്ചും ഫാൻസ് പറയുന്നുണ്ടെങ്കിൽ മണിക്കുട്ടൻ പുറത്തായതായിട്ടാണ് ഭൂരിഭാഗം പേരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മണിക്കുട്ടൻ പുറത്തു പോവില്ല, അദ്ദേഹം തിരിച്ചു വരുമെന്ന് ബിഗ് ബോസ് ഹൗസിലെ തന്നെ ഒരു അണിയറ പ്രവർത്തകൻ ഒരു സുഹൃത്തിന് അയച്ച വാട്സപ്പ് മെസ്സേജിലൂടെ ഇപ്പോൾ പറയുന്നു. ആ വാട്സപ്പ് മെസ്സേജിന്റെ വോയിസ് റെക്കോർഡ് ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രോ, മണിക്കുട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം കിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് പോയതായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ടീമിന് പുള്ളിയെ കൺവിൻസ് ചെയ്ത് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നാണ് ഒരു ഇപ്പോൾ അരമണിക്കൂറായിട്ടുള്ള തുടങ്ങി ഒരു മണിക്കൂർ മുമ്പ് കിട്ടിയ അപ്ഡേറ്റ്. എന്തായാലും അവസാന ഭാഗത്തേക്ക് അടുക്കുന്ന ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥി ആരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.